ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മ പ്രസംഗിക്കുന്നത് കണ്ടു, റിസൾട്ട് ആംഗിളിനെയും കണ്ടു. ആഹാ, അമ്മ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? മുല്ലപ്പെരിയാറിന്റെ കാര്യല്ലേ എനിക്കറിയാം. മാളൂന് എങ്ങനെ അറിയാ? അമ്മയ്ക്ക് അച്ഛനും വേറെ ഒന്നും പറയാനില്ലല്ലോ. എപ്പ നോക്കിയാലും ഈ മുല്ലപ്പെരിയാർ തന്നെ. അത് പൊട്ടിക്കോട്ടെ, മാള് ചത്തുപൊക്കോട്ടെ. അങ്ങനെ പറയല്ലേ, ലക്ഷക്കണക്കിന് മാളുമാർക്ക് വേണ്ടിയാ റസൽജോ ഞങ്ങളും അച്ഛനും അമ്മയും ഇതൊക്കെ ചെയ്യുന്നെ. നമുക്കിവിടെ പുതിയിടാൻ പണിതേ പറ്റും. അതൊക്കെ രാഷ്ട്രീയക്കാര് നോക്കില്ലേ. രാഷ്ട്രീയക്കാര്? അമ്മ എന്തിനാ ചിരിക്കുന്നേ? ഒരു രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയക്കളി കാരണം അമ്മ അച്ഛനെ ഇട്ടിട്ട് പോവാൻ നോക്കിയ കഥ കേക്കണോ മാളൂന്? മാളൂനെ ആ കഥ കേക്കണം. അന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ ലാസ്റ്റ് സെറ്റിംഗ് ആയിരുന്നു. അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു. സിഗരറ്റ് വരെ ഷെയർ ചെയ്യാം, ജീവിതം വയ്യ അല്ലേ. അല്ല, നിങ്ങള് രണ്ടാളും ഒറ്റയ്ക്കുള്ളൂ? നിധിന്റെ അമ്മ അകത്തുണ്ട്, എന്റെ അച്ഛനും ഉണ്ട് അവിടെ. വക്കീൽ വന്നില്ലേ? ആ, ഇപ്പൊ എത്തും. എന്നാ പിന്നെ വേഗം ഒരു തീരുമാനത്തിലെത്തിക്കോ. നിങ്ങൾ ഒരുമിച്ചാൽ ലൈഫ് സൂപ്പർ. ഇനിയിപ്പോ പിരിയാനാ തീരുമാനിച്ചെങ്കില് നിങ്ങൾ പിന്നെ സെലിബ്രിറ്റികളാ. എടോ, മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് ചാനൽ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളുടെ ഡിവോഴ്സ് പിന്നെ വയറിലല്ലേ. ശരി ശരി, ഞാൻ ഓഫീസിലുണ്ടാവും. എന്താ അടുത്ത പ്ലാൻ? പഠിപ്പിന് പകരം ജോലി, വീണ്ടും നമ്മുടെ ക്യാമ്പസിലേക്ക്. കാംബ്രിഡ്ജ്. ജോലി കയറി മനസ്സൊന്ന് തണുത്ത നല്ല ആരെയും കണ്ടെത്തി സുഖമായി ജീവിക്കാൻ നോക്ക്, എന്നിട്ട് ലൈഫ് കളറാക്ക്. നിന്നെ പോലെ ഒരാള് ഒന്നല്ലുള്ളൂ. അതും പൊട്ടിച്ചു. നിന്നോടും ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കണം. സാറേ, സാറും വേഗം വൃത്തിയാക്കണോ? സാറേ, ഇതും ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? എന്തേ ഉണ്ട്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നുള്ള പേടിയിൽ ഡിപ്രഷൻ വന്നിട്ട് ആ ഡാമിന്റെ താഴ്വാരത്ത് നിന്ന് മാറി താമസിക്കാൻ വേണ്ടി മാത്രം ഡിവോഴ്സിന് വന്ന ഇവരുടെ ലാസ്റ്റ് സിറ്റിംഗ് ഡേയിൽ ടിം പൊട്ടി വെള്ളം ചേതറിയേ. നീ നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയല്ല ജോമാനെ, നീ ഇതൊന്നും വൃത്തിയാക്കേ. സാരില്ല സാറേ, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. പുറത്തേക്ക് ഇരിക്കാല്ലേ, പുറത്തേക്ക് ഇരിക്കാം. അത് ആ ഗുമസ്തന്റെ കയ്യിൽ നിന്ന് കൂജ താഴെ വീണങ്ങ് പൊട്ടിപ്പോയോ?
നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇരുന്ന് സംസാരിക്കാം. ടെസയുടെ വക്കീൽ വരണ്ട്. അഞ്ച് മിനിറ്റ് വൈകിന്ന് കരുതി കേസെടുക്കുന്ന വക്കീലൊന്നല്ലാട്ട് ഞാൻ. എന്തൊരു ടൈമിംഗ് ആടോ. എന്തെല്ലാരും പുറത്ത് നിൽക്കണത്? അകത്ത് കൂജ വീണ് പൊട്ടി മൊത്തം വെള്ളം. നമുക്കിവിടെ പുറത്തിരിക്കാം. ആ പിരിയാൻ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്തിനാ ഈ ചർച്ച? ഇരിക്കും. അത്ഭുതമാണ് ഇവരുടെ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും ബഹുമാനവും, ഒരു പ്രശ്നവുമില്ല പരസ്പരം. ഞാനും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ പൊട്ടും എന്ന് വിചാരിച്ച് ഈ ഡാമിന്റെ അടിയിൽ ഭീതിയോടെ ജീവിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. അന്നും ഇന്നും ഞാൻ പറയുന്നു, ഇവ രണ്ടുപേരും അവിടെ നിന്ന് മാറി താമസിച്ച് തീരാവുന്ന പ്രശ്നമുള്ള ഇത്. എത്ര പറയാ, എന്റെ മോളെ ഇവന്റെ അമ്മേനും കൂട്ടി മാറി താമസിക്കാൻ എത്ര വട്ടായി പറയണോ. അങ്ങേരെ അടക്കിയ സല, ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് മാറിയ അങ്ങേര് ഒറ്റയ്ക്ക് സങ്കടമായിട്ട് നിൽക്കണതാ എന്റെ മനസ്സിൽ വരിക. പിന്നെ മോളുടെ ഉറക്കില്ലായ്മയും ഡിപ്രഷനൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും. ഞാൻ എത്ര വട്ടം പറഞ്ഞു എന്നെ നോക്കണ്ട, പോയിക്കോളൂന്ന്. അമ്മ ഒന്നും പറയണ്ട, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും മാറില്ല, സ്വന്തം മണ്ണല്ലേ. എവിടേക്ക് പോവാനാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട്? ചില ബോംബ് പൊട്ടുമ്പോൾ എൻ്റെ അമ്മ ചളിയിൽ പുതഞ്ഞു പോകുന്നതോർത്ത് ഞാൻ എങ്ങനെ ഇവളുടെ കൂടെ വിദേശത്ത് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാന്ന് സാറൊന്ന് പറ. ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? വിവരൽപ്പം കൂടി പോയതാണോ? ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറയായല്ലോ. മഴയൊന്ന് ആഞ്ഞു പെയ്താ മതി, പിന്നെ ചേനലായ ചേനല് മുഴുവൻ ചർച്ച ചെയ്ത് ചീഞ്ഞ കാര്യം. ഓരോ രാഷ്ട്രീയ കളികൾ അത് കേട്ടും. ഡിപ്രഷൻ അടിക്കാനും മരുന്ന് കഴിക്കാനും കുറെ ആൾക്കാരും കഷ്ടം. 126 കൊല്ലമായി, എന്നിട്ട് പൊട്ടിയോ? പൊട്ടിയിട്ടില്ല ഇതുവരെ. ഛേ, താങ്കൾ എത്ര വർഷം ജീവിച്ചിരിക്കും? ഞാനോ? എന്തായത്? 100? ഇനിയിപ്പോ താങ്കൾക്ക് തലവരി ഉണ്ടെങ്കിൽ 120, അതിനപ്പുറം പോവും. എന്തൊക്കെ തീരും. ഓ അതെ, ഈ മുല്ലപ്പെരിയാർ ഡാമേ നമ്മൾ ഇവിടുത്തെ ഉടായ്പ് പണിയല്ല, അങ്ങ് ബ്രിട്ടീഷുകാർ പണിതതാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തുമ്മിയാലും അത് പൊട്ടില്ല. അപ്പൊ ഈ അടുത്ത് പൊട്ടിയ വാലി ബ്രിഡ്ജ് ഡാം ബ്രിട്ടീഷുകാർ പണിതതല്ലേ ബ്രിട്ടനില്? വെറുതെ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ആധികാരികത ചേർത്ത് പറയരുത്. അതെ, കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കണം. എന്തിനും ഒരു ആയുസ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഉണ്ട്, അത് മോഡേൺ എഞ്ചിനീയറിംഗിലും പറയുന്നുണ്ട്. അതെ, ഡാം എഞ്ചിനീയർ ആണ്. ഓ, സൂക്ഷിച്ച് സംസാരിക്കണം. അത് ശരി. എങ്ങനെയാലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലേ കയറുക, ഒരു ചായ കുടിക്കുക. അതെ, ഞാൻ ഈ ഡാം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തമിഴ്നാട് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പേടിക്കൊന്നും വേണ്ട. ചായ കുടിക്കുക. നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നു, ഞങ്ങൾ എന്തായാലും പിരിയാൻ തീരുമാനിച്ചല്ലേ, അതിലോട്ട് വാ. അതിനെങ്ങനെയാ? ടെസയുടെ അഡ്വക്കേറ്റ് എനിക്ക് വിവരമില്ലാത്ത സർട്ടിഫിക്കറ്റ് തന്നിരിക്കല്ലേ, എന്നിപ്പോ ഞാനെന്ത് പറയാനാ? അതെ, ഈ ഡാം ഒരു 100 കൂടി നിലനിൽക്കും. വെറുതെ അങ്ങോട്ട് പറയാ, അതും എന്നെ പോലെ വിഷയം പഠിച്ചൊരു ഡാം എഞ്ചിനീയറോട്. ഡാമുകളുടെ പരമാവധി കാലാവധി 50 വർഷമാണ്. 126 വർഷമായി മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയിട്ട്. 126 വയസ്സ് പ്രായമുള്ള മുത്തശ്ശി അടുത്തെങ്ങും മരിക്കില്ലാന്ന് പറയുന്ന പോലത്തെ വിഡ്ഢിത്താ സാറ് പറയുന്നത്. ടൺ കണക്കിന് സുർക്കിയാണ് ഓരോ വർഷം ഒലിച്ചു പോകുന്നത്. IIT റൂർക്കിയും IIT ഡൽഹിയും ഉറപ്പിച്ച് പറഞ്ഞു യാതൊരു കാരണവശാലും മുല്ലപ്പെരിയാർ നിലനിർത്താൻ പാടില്ലെന്ന്. ലോകത്തിൽ തന്നെ ഏറ്റവും അപകടാവസ്ഥയിലുള്ള 6 ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, UN യൂണിവേഴ്സിറ്റിയാ. മന്ത്രിമാരുടെ കൂട്ടിക്കൊടുപ്പ് വരെ ഇവിടെ അന്ത്യചർച്ചയ്ക്കെടുക്കും. ഇതെന്താ ആരും ചർച്ച ചെയ്യാത്തേ? അതിന് മലയാളിക്ക് പ്രതികരിക്കാനറിയോ? പാർട്ടി പറയണം കൂക്കിച്ചാടാൻ. ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ വേണ്ടത് ഈ ഡാമിന്റെ വിഷയത്തിൽ. ഇതാണോ നമ്മുടെ വിഷയം? എന്റെ സ്വത്തിനും ജീവനും പുല്ല് വില തരാത്ത ഇവന്മാർക്കൊന്നും ഇനി ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതെന്റെ തീരുമാനമാണ്, നിർത്തി. വില തരില്ലാന്ന് നീയാണോ തീരുമാനിക്കുന്നത്? എടോ, ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ചില ചടുലമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അതറിയോ തനിക്ക്? അതെ, നമ്മുടെ വിഷയം ഡിവോഴ്സ് ആണ്. എങ്കിലും ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ചടുലമായ നീക്കങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്.
1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പോയപ്പോ നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദാക്കിയതാണ്. അതില് നമ്മുടെ മുല്ലപ്പെരിയാർ പാട്ട കരാറും പെടും. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം തമിഴ്നാട് പലവട്ടം മുല്ലപ്പെരിയാർ ഡാം കരാർ പുതുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അതാണോ നിങ്ങൾ പറഞ്ഞ ഈ ചടുലമായ നീക്കം? EMS പട്ടന്താണ് പിള്ളയും തമിഴ്നാടിന്റെ യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയില്ല. എന്നാൽ കാലഹരണപ്പെട്ട മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തമിഴ്നാടിനെ 10 നൂറ്റാണ്ട് കാലത്തോളം പുതുക്കി കൊടുത്തുകൊണ്ട് കേരളത്തെ വഞ്ചിച്ചൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഉണ്ടായിരുന്നു. ആരാണെന്നറിയോ നിങ്ങൾക്ക്? 1970 May 29 അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുത മേനോൻ. അന്ന് കരാറ് പുതുക്കി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശവും കൂടി തമിഴ്നാടിന് കൊടുത്തു. ആ കരാറിന്റെ പിൻബലത്തിലാണ് ഇപ്പോഴും തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം തമിഴ്നാട്ടിൽ ഒന്നോ രണ്ടോ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവാം. ഇടനിലക്കാരനായിട്ട് മലയാളത്തിലൊരു മാമ പത്രാധിപരും പോരെ, ഇതൊക്കെ ധാരാളം പോരെ. ഇതൊന്നും ഒരു മാധ്യമത്തിലും വരില്ല, ഒരു മാധ്യമ ചർച്ചയിലും വരില്ല. ചേട്ടാ എനിക്ക് കുറച്ച് വെള്ളം തരൂ. അതെ പ്ലീസ്. ഇതേ വിഷയത്തിലാണ് ടെസയ്ക്ക് പ്രശ്നങ്ങളുള്ളത്. ഇതിങ്ങനെ പറഞ്ഞു വലുതാക്കല്ലേ, എവിടേക്കോ ഒപ്പിടണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോട്ടെ. സോറി, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നമുക്ക് ഫോർമാലിറ്റീസിലേക്ക് കടക്കാം. വരൂ വരൂ. ഇത് ഡോക്യുമെന്റ്സ് ഒക്കെ ആണ്. ആ, ഇത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. അതിനെ സൈൻ ചെയ്യാൻ മതിയല്ലോ. മാഡം, പലവട്ടം കണ്ടപ്പോഴും വളരെ ബോൾഡാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം പറയുന്ന, സ്വന്തം നാട്ടിൽ നിന്നൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്ന ഒരാളായിട്ട് മാഡത്തിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാഡം മുന്നിൽ നിന്ന് നയിക്കേ, ഏറ്റുപിടിക്കാൻ ആയിരങ്ങൾ വരും. അല്ലെങ്കിൽ 35 ലക്ഷങ്ങളിൽ ഒരാളായിട്ട് നമുക്ക് ചാകാം. ഞാനുണ്ട്, ഈ സാറുണ്ട്, ചങ്കൂറ്റമുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ നാടും വിട്ട് കുടുംബം കളഞ്ഞ് പേടിച്ചോടുക അല്ല വേണ്ടത്. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറ് മുമ്പിൽ നിന്ന് നയിക്കും. നമുക്ക് ഒന്നിച്ചു പോരാടാം പുതിയ ഡാമിന് വേണ്ടി, കേരള ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി. മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെ ഉണ്ടായത്. റിച്ചർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. മുല്ലപ്പെരിയാറിൽ അപകടം വരാൻ പോകുന്നുവെന്ന് അനാവശ്യ ഭീതി പരത്തുകയാണ്. ഭീതിയിൽ വലഞ്ഞുറക്കമറ്റ രാത്രികൾ, ദുഃഖ സ്വപ്ന നിദ്രയിൽ പിടഞ്ഞുണർന്ന വേളകൾ, മരണഭീതിയിൽ വലഞ്ഞുറക്കമറ്റ രാത്രികൾ.
ദുഃഖ സ്വപ്ന നിദ്രയിൽ പിടഞ്ഞുണർന്ന വേളകൾ, ചളി കുഴഞ്ഞ ജലസമാധിയിൽ പിടഞ്ഞു തീരുവാൻ മനുഷ്യരും മൃഗങ്ങളും സമസ്ത വൃക്ഷജാലവും. ചളി കുഴഞ്ഞ ജലസമാധിയിൽ പിടഞ്ഞു തീരുവാൻ മനുഷ്യരും മൃഗങ്ങളും സമസ്ത വൃക്ഷജാലവും. ചടുല മരണ നടനമാടി ചാരുകേശി വരുവതിൽ മുൻപ് നമ്മൾ പണിയണം കരുത്തനായ തടയതിൽ. കോർത്ത് കരളു ചേർത്തുറച്ചു നിന്നു ചൊല്ലിടാം, കൈകൾ കോർത്ത് കരളു ചേർത്തുറച്ചു നിന്നു ചൊല്ലിടാം. ചൊല്ലിടാ 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 ചടുല മരണ നടനമാണി ചാരുകേശി വരുവതിൽ മുൻപ് നമ്മൾ പണിയണം കരുത്തനായ തടയതിൽ. ചടുല മരണ നടനമാണി ചാരുകേശി വരുവതിൽ മുൻപ് നമ്മൾ പണിയണം കരുത്തനായ തടയതിൽ. മുൻപ് നമ്മൾ പണിയണം കരുത്തനായ തടയതിൽ. മുൻപ് നമ്മൾ പണിയണം കരുത്തനായ തടയതിൽ. തടയതിൽ തടയതിൽ.